ആരോപണങ്ങളുടെ ശരശയ്യയിൽ കിടക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിട്ട് കള്ളക്കേസുകൾ എടുത്ത് ഈ ആരോപണങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതിന്റെ ഫോക്കസ് മാറ്റാൻ വേണ്ടി മനഃപൂർവമായി ശ്രമം നടത്തിയ ഇന്നലെ കെപിസിസി പ്രസിഡന്റിനെതിരായി എടുത്ത കേസ് കള്ളക്കേസാണ് കെപിസിസി പ്രസിഡന്റിന് യാതൊരു പങ്കുമില്ലാത്ത ഒരു കേസിൽ യഥാർത്ഥത്തിൽ നന്നായി അന്വേഷിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥനെ മാറ്റി സ്വന്തക്കാരനെ ആയ ഒരു ഉദ്യോഗസ്ഥനെ തിരികെ കയറ്റി ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കി പല സാക്ഷികളെയും ഭീഷണിപ്പെടുത്തി മൊഴി കൊടുപ്പിച്ചിട്ടാണ് ഇങ്ങനെയൊരു കേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കേസിന്റെ അടിത്തറ തന്നെ പോകും. കാരണം അദ്ദേഹം പാർലമെന്റിന്റെ പബ്ലിക് ഫിനാൻസ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു എന്ന് പറഞ്ഞ് പണം വാങ്ങിപ്പിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം പാർലമെന്റ് അംഗം പോലും ആകാത്ത സമയത്താണ് പാർലമെന്റിലെ കേന്ദ്ര പബ്ലിക് പാർലമെന്റിന്റെ പബ്ലിക് ഫിനാൻസ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു എന്ന് പറയുന്നത്. അന്ന് അദ്ദേഹം പാർലമെന്റ് അംഗം പോലുമല്ല. ഇപ്പൊ 10 കോടി രൂപ കൊടുക്കാൻ പോയ ഈ ബിസിനസ്സുകാര് പാർലമെന്റ് അംഗം പോലും അല്ലാത്ത സുധാകരൻ പാർലമെന്റിന്റെ പബ്ലിക് ഫിനാൻസ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കോ? അപ്പൊ ഇത് വേറെ കള്ളക്കേസാണ്, വെറുതെ കള്ളക്കേസാണ്. കഴിഞ്ഞ ദിവസം എനിക്കെതിരായി കേസെടുത്തു, ഇപ്പോൾ കെ പി സി പ്രസിഡന്റിനെതിരായി കേസെടുത്തു. അദ്ദേഹം ധരിച്ചിരിക്കുന്ന എന്താ, ഞങ്ങളെല്ലാം പേടിച്ചു പോകുന്നതാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അകത്തു പോകേണ്ട ആളാണ്. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി 100 ദിവസം ജയിലിൽ കിടന്നു. അത് ബി ജെ പിയുമായിട്ടും സംഘപരിവാറുമായിട്ടും കോംപ്രമൈസ് ചെയ്ത് രക്ഷപ്പെട്ടു. എവിടെ വിജിലൻസിന്റെ കേസ്? ലൈഫ് മിഷൻ കോലയെക്കുറിച്ച് 20 കോടി രൂപ കിട്ടിയപ്പോൾ 9.5 കോടി രൂപ 46% കമ്മീഷൻ അടിച്ച കേസാണ് ലൈഫ് മിഷൻ. അതിന്റെ ചെയർമാനാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി ഒന്നാം പ്രതിയാരന്റെ കേസാണ് ആ കോല കേസിൽ. അദ്ദേഹത്തിന് അതിന്റെ പങ്ക് കിട്ടിയിട്ടുള്ള ആളാണ്. അതിലുണ്ടായിട്ടില്ല. ഇപ്പോ AI ക്യാമറയെക്കുറിച്ചും കെ ഫോണിനെക്കുറിച്ചും ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ, അദ്ദേഹത്തിന്റെ മകന് ബന്ധുവിന് ബന്ധമുള്ള കമ്പനിയെക്കുറിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങളുണ്ടായി. ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചില്ല, ഒരു അന്വേഷണം പോലും നടത്തിയില്ല. ഒരു അന്വേഷണം പോലും നടത്താൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഗുരുതരമായ 100 കണക്കിന് കോടി രൂപ ഇൻവോൾവ് ആയിട്ടുള്ള അഴിമതി കേസാണ്. ഒന്നും അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല. കോവിഡ് കാലത്തെ മെഡിക്കൽ പർച്ചേസിനെ കുറിച്ച് അന്വേഷിച്ചില്ല, ഒരു കേസും അവരെടുത്തില്ല. ഞങ്ങളാണ് ലോകായുക്തയിൽ പോയിരിക്കുന്നത്. അതുപോലെ ആന്തൂരിലെ സോജൻ ആത്മഹത്യ ചെയ്ത കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഇപ്പൊ ഇന്നലെ സംസാരിച്ച ഗോവിന്ദൻ മാഷിന്റെ ഭാര്യയ്ക്കെതിരായിട്ട് കേസെടുക്കേണ്ട എടുത്തില്ല, ഒരു കേസും എടുത്തില്ല. SFI നേതാവ് തിരുമറി നടത്തിയ നേതാവ് തിരുവനന്തപുരത്ത് വെറുതെ കിടക്കുകയാണ്. കേസെടുത്തിട്ടും അയാൾക്കെതിരായിട്ട് അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവുന്നില്ല. അപ്പൊ പോലീസ് ഇവിടെ SFI സംസ്ഥാന സെക്രട്ടറി ആൾമാർ പരീക്ഷ എഴുതാതെ പാസ്സായി എന്നുള്ള കേസ് വന്നു, വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്തു, അവരെ ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് നിരവധി കേസുകളുടെ പരമ്പരയാണ്. മുഖ്യമന്ത്രിക്കെതിരായി, അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരായി, ഭരണകക്ഷിയിലെ പലർക്കും എതിരായി ഉള്ളത്. ബ്രഹ്മപുരം മാലിന്യത്തിന് തീ കൊടുത്തതാണ് ഒരു CPM നേതാവിന്റെ ബന്ധുവായിട്ടുള്ള ആൾ. എന്നിട്ട് അന്വേഷണം പോലുമില്ല, ഒരു കേസ് കൊടുത്തില്ല. എവിടെ പോയി അന്വേഷണം? അപ്പൊ സ്വന്തക്കാരെ മുഴുവൻ സംരക്ഷിക്കുകയും എതിരാളികളെ മുഴുവൻ, എതിർ ശബ്ദങ്ങളെ, അതാണ് ഗോവിന്ദ മോൻസൺ മാവുങ്കൽ കൊടുത്ത ചെമ്പോല, ശബരിമലയുടെ ചരിത്രം പറയുന്ന ചെമ്പോല ഇതാണ് എന്ന് പറഞ്ഞ് ഫ്രണ്ട് പേജിൽ പ്രസിദ്ധീകരിച്ച ദേശാഭിമാനിക്കെതിരായിട്ട് എന്താ കേസെടുക്കാത്തത്? വ്യാജ ചെമ്പോലയായിരുന്നു മോൻസൺ മാവുങ്കൽ കൊടുത്ത വ്യാജ ചെമ്പോല. അത് ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ പ്രസിദ്ധീകരിച്ച് ജനങ്ങളെ കബളിപ്പിച്ചതിന് ആ പത്രത്തിനെതിരായിട്ട് എന്തുകൊണ്ട് കേസെടുത്തില്ല? ഇപ്പോ കെ സുധാകരനെതിരായി, കെ പി സി പ്രസിഡന്റിനെതിരായി കേസെടുക്കാൻ വരുന്നവർ എന്തുകൊണ്ട് ദേശാഭിമാനിക്കെതിരെ കേസെടുത്തില്ല? ഞാനിപ്പോ മാധ്യമങ്ങളിൽ കണ്ടത് മോൻസൺ മാവുങ്കൽ തന്നെ പറഞ്ഞു ഈ കേസ് അന്വേഷിച്ചാൽ മുഖ്യമന്ത്രിയുടെ അന്നത്തെ PSഉം അതുപോലെ അന്നത്തെ DGP അകത്തു പോകുന്നതാണ്. മോൻസൺ മാവുങ്കലിന്റെ വീട്ടിൽ പോയി മറ്റേ സിംഹാസനത്തിൽ ഇരുന്ന ആളുകളെ കുറിച്ച് ഒരു അന്വേഷണം ഇല്ല. അവർക്ക് വിശ്വാസ്യത കൊടുത്തത് പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകളാണ്. ഇയാള് ഈ ക്രെഡിബിലിറ്റി ഉണ്ടാക്കി കൊടുത്തത് യഥാർത്ഥത്തിൽ. അല്ലാതെ അവിടെ ചികിത്സയ്ക്ക് പോയ ആളുകളെയല്ല കേസെടുക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞല്ലോ, അവിടെ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ, ഒരുപാട് സെലിബ്രിറ്റികൾ അവിടെ ചികിത്സയ്ക്കായി ചെന്നിരുന്നത് തെറ്റിദ്ധരിച്ചാണ് ചെന്നത്. ഡോക്ടറാണെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ചെന്നത്. അവിടെ ചെന്നത് ഒരുപാട് ആളുകൾ അവിടെ പോയി. അവർക്ക് വിശ്വാസ്യത കൊടുത്തത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവർക്കെതിരായിട്ടൊരു കേസുമില്ല. ആ ഒരു ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്തു, അയാൾക്കെതിരായിട്ടൊരു കേസുമില്ല. എന്നിട്ട് ഇല്ലാത്ത കേസ് KPCC പ്രസിഡന്റിനെതിരെ ഉണ്ടാക്കിയാണ്. ഇതെങ്ങോടുള്ള പോക്കാണ്?
ഇതെല്ലാവരെയും ഭയപ്പെടുത്തി ഞങ്ങൾ ആരും മിണ്ടാതിരിക്കുന്നാണോ മുഖ്യമന്ത്രിയുടെ ധാരണ മുഖ്യമന്ത്രി ഏത് ലോകത്താണ് ഇപ്പോൾ ജീവിക്കുന്നത് ഈ ഗ്രഹത്തിലൊന്നും അല്ല ജീവിക്കുന്നത് അദ്ദേഹം ഈ കേസെടുത്താൽ പ്രതിപക്ഷ നേതാവിനെതിരായി കെപിസിസി പ്രസിഡന്റിനെതിരായി ഒക്കെ കേസെടുത്താൽ ഞങ്ങൾ ഇനി ഒന്നും മിണ്ടില്ല അയ്യോ ഞങ്ങൾക്കെതിരായി കേസെടുത്തു അതുകൊണ്ട് ഇനി പിണറായി വിജയനെതിരായി ഗവൺമെന്റിനെതിരായിട്ടും ഞങ്ങൾ ഇനി ഒന്നും സംസാരിക്കില്ല എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ കേസെടുത്ത് പിടിപ്പിക്കാൻ നോക്കുന്നത് നിയമം നിയമത്തിന്റേതായ രീതിയിൽ പോകും ഞങ്ങൾ കെപിസിസി പ്രസിഡന്റിനെതിരായ എടുത്ത കേസ് രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ നേരിടും ഒരു സംശയം അക്കാര്യത്തിൽ വേണം ഇരട്ട ഇരട്ട നീതിയാണ് നാട്ടിൽ ഇരട്ട നീതിയാണ് കൊടുക്കുന്നത് യഥാർത്ഥ കുറ്റവാളികൾക്ക് കൊടപിടിച്ചു കൊടുക്കാൻ ഈ പോലീസ് കേരളത്തിലെ പോലീസ് ഇത്രമാത്രം അതിന്റെ വിശ്വാസ്യത തകർത്തല്ലോ ഈ പ്രതികളെല്ലാം റോഡിലൂടെ നടക്കുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റാതെ കൈകാലികൾ കൂട്ടിക്കെട്ടപ്പെട്ട് കൂച്ചുവിലം കിട്ടി നടക്കുകയാണ് കേരളത്തിലെ പോലീസ് ഈ സംസ്ഥാനത്തിന്റെ പോലീസ് ചരിത്രത്തിൽ പോലീസ് ഇത്രമാത്രം അധപ്പതിച്ചൊരു കാലം ഉണ്ടായിട്ടില്ല കാരണം മുഖ്യമന്ത്രിയുടെ ആഫീസിൽ നിന്നും തീറ്റൂരം വാങ്ങി മാത്രം ജോലി ചെയ്യുന്ന പോലീസായി കേരളത്തിലെ പോലീസ് അധപതിച്ചു കൊള്ളാവുന്ന ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ മാറ്റി നിർത്തുകയാണ് കൊള്ളാവുന്ന ഉദ്യോഗസ്ഥന്മാർ ക്രെഡിബിലിറ്റിയുള്ള ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ മാറ്റി നിർത്തുകയാണ് എന്നിട്ട് എന്തിനും വഴങ്ങുന്ന എന്തും ചെയ്യാൻ ഉള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവരികയാണ് വരട്ടെ ഇവിടെ നാട്ടിൽ നിയമവും കോടതിയൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ നേരിട്ടോളാം രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ നേരിട്ടോളാം കേസുണ്ട് അടുത്ത ആഴ്ച ഞങ്ങൾ മൂവ് ചെയ്യും ഞങ്ങൾ ഡിലേ വന്നത് കോടതി തുറക്കാനുള്ള താമസം കൊണ്ട് ഡിലേ വന്നത് ഇപ്പൊ ഞങ്ങൾ സ്പീഡാക്കിയിരുന്നു അതെ അതെ ഞങ്ങൾ ഒരുമിച്ചാണ് ഉള്ളത് ഇത് മനഃപൂർവ്വമായിട്ട് ചേർക്കുകയാണ് മനഃപൂർവ്വമായിട്ട് ചേർക്കുകയാണ് മനഃപൂർവ്വമായിട്ട് ഒന്ന് രണ്ടുപേരെ കൊണ്ട് ഭീഷണിപ്പെടുത്തി മൊഴി പിടിപ്പിച്ചിരിക്കുകയാണ് പോലീസ് തന്നെ ഭീഷണിപ്പെടുത്തി ഫാബ്രിക് ഡി ജി പി ആകത്തു പോകുന്നതാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെ അതെല്ലാം അന്വേഷിക്കേണ്ട അതിനെക്കുറിച്ചല്ല അന്വേഷിക്കേണ്ടത് ഇവരെല്ലാം അവിടെ ആയിരുന്നല്ലോ ഇവരെല്ലാം അവിടെ ആയിരുന്നു അവിടെ സ്ഥിരമായിട്ട് ക്യാമ്പായിരുന്നു ഇവരെല്ലാവരും അവരെല്ലാം കേരളത്തിലെ ഡി ജി പിയും സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ആ വീട്ടിൽ പോയാൽ പിന്നെ ആ വീടിന് ക്രെഡിബിലിറ്റി ഉണ്ടാവില്ല നാച്ചുറലായിട്ട് ആളുകൾ വിശ്വസിക്കുന്നുണ്ട് പോലീസ് അറിയാൻ പാടാത്ത വല്ലതും ഉണ്ടോ പോലീസ് തന്നെ വിശ്വാസ്യത കൊടുത്തതല്ലേ ഈ മുഖ്യമന്ത്രിയുടെ ഡി ജി പി അല്ലേ അവിടെ പോയിരുന്നു വളരെ പ്രധാനപ്പെട്ട സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ എന്നിട്ട് ഇതിലൊന്നും പങ്കില്ലാത്ത ആളുകളെ അവർക്കെതിരായിട്ട് കള്ളക്കേസെടുക്കുകയാണ് എന്തും നടക്കുമെന്നുള്ളതാണ് ഇന്ന് മാധ്യമങ്ങൾ മുഴുവൻ എഡിറ്റോറിയൽ എഴുതേണ്ട സ്ഥിതിയിലേക്ക് കേരളത്തിലെ മാധ്യമവേട്ട മാറുകയാണ് ഇത് ഡൽഹിയിൽ സംഘപരിവാർ നടത്തുന്നതും കേരളത്തിൽ ഇവർ നടത്തുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം ആളുകളെ കള്ളക്കേസിൽ കുടുക്കി മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും രാഷ്ട്രീയ എതിരാളികളെയും നിശബ്ദരാക്കാനും ജയിലിൽ അടയ്ക്കാനുമാണ് ശ്രമിക്കുന്നത് നിരപരാധിയായ കെ പി സി സി പ്രസിഡന്റിനെ ജയിലിൽ അടയ്ക്കാനാണ് നോക്കുന്നത് കാണാം നമുക്ക് നടച്ചു നോക്കട്ടെ കാണാം നമുക്ക് അപ്പൊ കാണാം നമുക്ക് എന്തായിരിക്കും എങ്ങനെയായിരിക്കും കേരളം പ്രതികരിക്കുന്നത് നമുക്ക് അപ്പൊ കാണാം കള്ളക്കേസിൽ കുടുക്കി ഇത്രയും സമുന്നതനായ കേരളം ആദരിക്കുന്ന ഒരു കെ പി സി സി പ്രസിഡന്റിന്റെ പദവിയിലിരിക്കുന്ന ഒരാളെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് ഇവിടെ സുഖമായിട്ട് ഭരിക്കാമെന്ന് കരുതി നമുക്ക് കാണാം ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയമായും നേരിടും ഞങ്ങളതിനെ നിയമപരമായും നേരിടും പിന്നെ എങ്ങനെ ഉറച്ചു നിൽക്കുന്നത് ഒന്നിലും ഉറച്ചു നിൽക്കാൻ പറ എവിടെയെങ്കിലും പറഞ്ഞെടുത്തെങ്കിലും ഉറച്ചു നിൽക്കാൻ പറ പറഞ്ഞെടുത്ത് ഉറച്ചു നിൽക്കാൻ പറ ഇല്ലാത്ത കള്ളക്കേസ് ഉണ്ടാക്കി ഒരു കോളേജിന്റെ പ്രിൻസിപ്പലിനെ കെ എസ് യു പ്രസിഡന്റിനെ ഒരു മാധ്യമപ്രവർത്തകയെ കെ എസ് യുവിന്റെ യൂണിറ്റ് പ്രസിഡന്റിനെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഏത് ഇവൻ പരീക്ഷ എഴുതാതെ പാസ്സായെന്ന് റിസൾട്ട് മഹാരാജ് കോളേജ് പബ്ലിഷ് ചെയ്തപ്പോ ആ വാർത്ത കൊടുത്തേന് അല്ലെ ഇതിനു മുമ്പ് എൻ ഐ സി തെറ്റുപറ്റിയിട്ടുണ്ട് ആണല്ലോ അപ്പൊ എൻ ഐ സിയുടെ റിസൾട്ട് വരുമ്പോ അത് പരിശോധിക്കണ്ടേ അത് പരിശോധിക്കാതെ വെബ്സൈറ്റിലേക്ക് ഇടുവോ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട് എൻ ഐ സിയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ നേതൃത്വത്തിൽ ആ റിസൾട്ട് പരിശോധിച്ച് വിജയ ശതമാനം കണക്കാക്കി വന്നതിൽ വല്ല തെറ്റുകളുണ്ടോ എന്ന് പരിശോധിച്ചിട്ടാണ് വെബ്സൈറ്റിൽ കൊടുക്കുന്നത് അപ്പൊ അതെല്ലാം പരിശോധിച്ചിട്ടാണല്ലോ വെബ്സൈറ്റിൽ കൊടുത്തത് വെബ്സൈറ്റിൽ കൊടുത്തപ്പോ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പാസ്സായി ഇത് രണ്ടു മാസമായിട്ട് ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല കോളേജിൽ ആരും അറിഞ്ഞിട്ടില്ല
കേശുവിന്റെ കുട്ടികളെ അത് പുറത്തുകൊണ്ടുവന്നു. പുറത്തുകൊണ്ടുവന്നില്ലായിരുന്നു അവൻ പാസ്സായനെ, പുറത്തുകൊണ്ടുവന്നില്ലായിരുന്നു അവൻ പാസ്സായനെ, പാസ്സായതായിട്ട് കണക്കാക്കപ്പെട്ടേനെ അല്ലെ. 5 മിനിറ്റും 10 മിനിറ്റും വന്ന് പരീക്ഷ എഴുതിയിട്ട് ഇതിനു മുമ്പുള്ള പരീക്ഷകളൊക്കെ പാസ്സായിട്ടുള്ള ആളാ. ഹോളിൽ വന്നിരുന്നിട്ടേ ബാക്കിയുള്ള കുട്ടികളും പഠിക്കാൻ പോകുന്നുണ്ടല്ലോ, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പരീക്ഷ ഹാളിൽ നിന്ന് ഇറങ്ങി പോവാ, റിസൾട്ട് വരുമ്പോ പാസ്സാവുക. അത് തന്നെ പറഞ്ഞത്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും, ആ കോളേജിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിനു മുമ്പ് പാസ്സായക്കുന്ന പേപ്പറൊക്കെ അങ്ങനെയാണ്, 5 മിനിറ്റോ 10 മിനിറ്റോ പരീക്ഷ ഹാളിൽ. എന്നിട്ട് ഏറ്റവും അടുത്ത സഹപ്രവർത്തകയ്ക്ക് പഠിക്കുന്ന കാലത്ത് ഗസ്റ്റ് ലെക്ചർ ആയിരുന്നു, എന്തൊരു ഭാഗ്യമാണ്. പഠിക്കുന്ന കാലത്ത് ഗസ്റ്റ് ലെക്ചറിന്റെ പദവി കൂടി കിട്ടാന്ന് പറഞ്ഞാൽ, പി ജിക്ക് പഠിക്കുന്ന കാലത്തെ ഗസ്റ്റ് ലെക്ചറിന്റെ പദവി കൂടി കൊടുത്ത് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ എല്ലാത്തിനും കൂട്ടുനിന്ന്, യൂണിവേഴ്സിറ്റി പോയി സമ്മറിന് അട്ടിമറിക്കാൻ കൂട്ടുനിന്ന്. എന്നിട്ട് അവനെതിരെ ഒരു കേസുമില്ല, അവൻ ചുമ്മാ ഇപ്പോഴും നടക്കുകയാണ്, വഴിയിലൂടെ നടക്കുകയാണ്. ഇതുപോലത്തെ വ്യാജ കേരളത്തിലെ മാതാപിതാക്കളെയും വിദ്യാർത്ഥികളെയും മുഴുവൻ വിസ്മയിപ്പിച്ച ഈ കേസ്, ഞെട്ടിച്ച ഈ കേസ് അവർ നടക്കുകയാണ്. അന്ന് അയാൾ കൊടുത്ത പരാതിയിലാണ് ബാക്കിയുള്ളവർക്കെതിരായിട്ട് കേസെടുക്കുന്നത്. എന്തൊരു നാടാണിത്! ഏത് തരത്തിലേക്കാണ് ഇവരുടെ അധികാരത്തിന്റെ അഹങ്കാരവും ധിക്കാരവും ധാർഷ്ട്യവും ഇവരെ കൊണ്ടുപോകാൻ, എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള ധാർഷ്ട്യമാണ്. അത് ഞങ്ങൾ ഒരു കാരണവശാലും വെച്ചു ഉറപ്പിക്കില്ല, ഞങ്ങൾ പ്രതിപക്ഷം ഒരു കാരണവശാലും അത് വെച്ചു ഉറപ്പിക്കില്ല, ഞങ്ങൾ അതിനെ എല്ലാ രീതിയിലും നേരിടും. അത് അവരെ ആത്മപരിശോധന നടത്തിട്ട് അവർ ചെയ്യുന്ന ശരിയാണെന്ന്. നാട്ടിലെ പാർട്ടി പ്രവർത്തകരും ജനാധിപത്യ സമൂഹവും എല്ലാം ഇത് നോക്കിക്കാണുകയാണ്. എല്ലാവർക്കും അറിയാം ഗവൺമെന്റ് കോൺഗ്രസ് നേതാക്കളായ ഞങ്ങളെ എല്ലാവരെയും വേട്ടയാടുകയാണ്. പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന KPC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിക്കുകയാണ്. അതിനോടൊപ്പം കേരളത്തിലൊരു പൊതുസമൂഹം ഞങ്ങളുടെ കൂടെയുണ്ട്, പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ കൂടെയുണ്ട്. ആ സമയത്ത് വേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അവരാത്മപരിശോധന നടത്തട്ടെ, ഞാനൊന്നും പറയാം ഇല്ല, അത്രയും പറഞ്ഞു ഞാൻ ഇനി പറയണം. അല്ലല്ല, അവര് പോകണ്ടല്ലേ. യഥാർത്ഥത്തിൽ ആ പ്രിൻസിപ്പലിന്, പ്രിൻസിപ്പല് രാവിലെ സത്യം പറഞ്ഞു, ഉച്ചയായപ്പോ ഭീഷണിപ്പെടുത്തി പ്രിൻസിപ്പലിനെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചു ഉച്ചയായി കഴിഞ്ഞപ്പോ. എന്നിട്ട് പ്രിൻസിപ്പലിനെതിരായിട്ട് കേസ് കൊടുത്തു. പരീക്ഷ എഴുതാതെ പാസ്സാകാൻ പോയതാണ്, വേറൊന്നുമില്ല. പരീക്ഷ എഴുതാതെ തട്ടിപ്പെടുത്തി പാസ്സാകാൻ പോയതാ. നമ്മുടെ ആരും മക്കളെ പരീക്ഷ എഴുതാത്തത് വരുന്നില്ലല്ലോ റിസൾട്ട് പാസ്സായെന്നും പറഞ്ഞ് വരണ്ട, വരണ്ട. നമ്മളാരെങ്കിലും, നിങ്ങളാരെങ്കിലും മക്കളെ വരുന്നല്ല. അതെങ്ങനെ എങ്ങനെ അവര് പറഞ്ഞ അശ്വയുടെ മാത്രമല്ല എന്ന് പറയുന്നത്? ഇത് രണ്ടും പറയുന്നുണ്ടല്ലോ. അല്ലാതെ പരീക്ഷ എഴുതാതെ പാസ്സാകാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ, അതുകൊണ്ടാണ് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇതുപോലത്തെ വ്യാജ സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടാക്കില്ലല്ലോ. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ തർക്കം വല്ലതും ഉണ്ടോ? അല്ല, ആര് നിഷേധിച്ച്? ആര് നിഷേധിച്ച്? ആര് നിഷേധിച്ച്? അത് അത് നിഷേധിച്ചിരിക്കുകയാണ്, നിങ്ങളൊക്കെ നിഷേധിച്ചാണ് ആണല്ലേ. അതില്ലല്ലേ, അതില്ല. അയ്യോ, അത് ആകാശത്തു നിന്നുണ്ടായതാണ്, ആകാശത്തു നിന്നുണ്ടായതാണ്, ആകാശത്തു നിന്ന്. പിന്നെ എന്തിനാ ഒളിവി പോയിരിക്കണ? പിന്നെ എന്തിനാ ഒളിവി പോയിരിക്കുന്ന? എന്തിനാ ഒളിവി പോയിരിക്കുന്ന? എന്തിനാ ഒളിവി പോയിരിക്കുന്ന? എന്തിനാ ഒളിവി പോയിരിക്കണ? എന്തിനാണ് പാർട്ടി സംരക്ഷിക്കുന്ന? പാർട്ടിയുടെ സംരക്ഷണത്തിലാണ് ഒളിവിൽ. അത് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാതെ നോക്കി നിൽക്കുകയാണ്. ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത തട്ടിപ്പ് നടത്തിയ ആളെ സംരക്ഷിക്കുകയാണ്, പാർട്ടി സംരക്ഷിക്കുകയാണ്. അത് തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും, ദേശാഭിമാനിൽ നിന്നും ഗൈലിൽ നിന്നും വന്ന നിങ്ങളുടെ രണ്ടുപേരുടെയും ചോദ്യം അത് തന്നെയാണ്. നിങ്ങൾ സംരക്ഷിക്കാൻ, ഇപ്പോ നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഇത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി സംരക്ഷിച്ചത്, പാർട്ടി സംരക്ഷിച്ചു. അല്ലല്ലേ, അല്ലല്ല, അത് ഞാൻ നോക്കിക്കോളാം. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ റിപ്പോർട്ട് ചെയ്താൽ. നിങ്ങൾ ഞങ്ങള് പറഞ്ഞ കാര്യമല്ലല്ലോ ദേശാഭിമാനിയും കയ്യിൽ ചെയ്യുന്നത്. അത് ഇപ്പോ വന്ന് പറഞ്ഞിട്ട് വിദ്യ എന്ന് പറയുന്ന ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ ആള് നിഷേധിച്ചിട്ടുണ്ട്, അവര് സത്യസന്ധമായതാണ് ഇതെല്ലാം ചെയ്തതെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ രക്ഷിക്കട്ടെ. നാട്ടിൽ കുറെ ജനമുണ്ട്, അവര് കൈരളി വായിച്ചിട്ട്, കൈരളി കണ്ടിട്ടും ദേശാഭിമാനി വായിച്ചിട്ടുമല്ല അവര് രാഷ്ട്രീയ അഭിപ്രായത്തിന്റെ രൂപീകരണം നടത്തുന്നത്. സ്വന്തം സഹപ്രവർത്തകരായ മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട് കള്ളക്കേസ് എടുത്തിട്ട്, അല്ല ദേശീയ തലത്തിലെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർക്കെതിരായി പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ സീതാറാം യെച്ചൂരി അടക്കമുള്ള ആളുകളൊക്കെ ഇറങ്ങിയിട്ട് എന്തൊക്കെയാണ് പറയാറുള്ളത്? എന്തൊക്കെയാണ് ബഹളം ഉണ്ടാക്കാറുള്ളത്? സംഘപരിവാറിന് നേരെ, സംഘപരിവാറിന്റെ അതേ മോഡലിൽ ഇവിടെ ചെയ്തു കഴിഞ്ഞിട്ട്
ഇപ്പോ എവിടെ പോയി സീതാറായി യെച്ചൂരിയെ കാണാനില്ല ഒരു ആളുകളും കാണാനില്ല അപ്പൊ മാധ്യമ സ്വാതന്ത്ര്യവും കാണുന്നില്ല മനസ്സിലായില്ലേ അപ്പൊ മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട് കള്ളക്കേസ് എടുത്തിട്ട് അതിനെയും ന്യായീകരിക്കുകയാണ് ഈ പാർട്ടി ന്യായീകരണം അത്രയുള്ളൂ ഉറപ്പായിട്ടുണ്ട് അവരുടെ പുറകിലെ ആളുണ്ട് അവരുടെ പുറകിലെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി തന്നെയുണ്ട് അവരുടെ പുറകിൽ വളരെ പ്രധാനപ്പെട്ട സി പി എം നേതാക്കളുണ്ട് യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറെ നേരിട്ട് വിളിച്ച് സംസാരിച്ച പ്രധാനപ്പെട്ട സി പി എം നേതാക്കളുണ്ട് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ വ്യാജരേഖ ഉണ്ടാക്കുന്നതിനുള്ള എല്ലാ പരിപാടിയും ചെയ്ത അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ആ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ് മനസ്സിലായേ ജാമ്യം വരെ ഹൈക്കോടതി റദ്ദാക്കിയതാണ് ഉള്ള ജാമ്യം വരെ രണ്ടുപ്രാവശ്യം ജയിലിൽ കിടന്നതാണ് നിരവധി കേസുകളാണുള്ളത് ക്രിമിനൽ കേസുകൾ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചത് വധശ്രമത്തിന് സ്ത്രീകളെ ആക്രമിച്ചതിന് എ എസ് എഫ് നേതാവിനെ മോശമായിട്ട് സംസാരിച്ചതിന് കേസുകളല്ലേ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് പറഞ്ഞ വാചകം ഞാൻ പറയുന്നില്ല ഉടനെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയായിട്ട് പ്രമോഷൻ കൊടുത്തു അവിടെ പറഞ്ഞ ആ പെൺകുട്ടിയോട് പറഞ്ഞ വാചകം അവരുടെ മൊഴിയിലുണ്ട് എന്ന് വായിച്ചു നോക്കും അല്ല അത് അത് പാർട്ടി സംഘടനാപരമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും സംഘടനാപരമായ കാര്യങ്ങൾ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ മറ്റന്നാളും ബാക്കിയുള്ള മലബാർ മേഖലയിലെ തൃശൂർ തൊട്ടുള്ള മലബാർ മേഖലയിലെ ക്യാമ്പ് നടക്കും പാർട്ടി തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് അത് തന്നെയാണ് നമ്മുടെ പ്രയോറിറ്റി അതേസമയത്ത് രാഷ്ട്രീയമായ കാര്യങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായ കാര്യങ്ങൾ നിയമപരമായും നേരിടും അത് രണ്ടും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്ന ഒരു പ്രശ്നമില്ല.